നമസ്കാരം. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ മുൻ വൈസ് ചെയർമാനും ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയുമായ സി കൃഷ്ണകുമാറിനെതിരെയുള്ള പരാതി ഈ സമൂഹം ഒരുപക്ഷെ ശനിയാഴ്ചയാണ് കേട്ടിട്ടുള്ളത്. ഒരുപക്ഷെ പലരും അത് കേട്ടപ്പോൾ ഈ വ്യാജ മുഖംമൂടികൾ അഴിഞ്ഞു വിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ നമ്മുടെ നാടിനൊക്കെ പറയുന്ന പോലെ ആദ്യം വീട് നന്നാക്കിയിട്ട് വേണം നാട് നന്നാക്കാൻ ഇറങ്ങാൻ. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സി കൃഷ്ണകുമാറിനെതിരെ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് മറ്റാരുമല്ല സ്വന്തം വീട്ടിലുള്ളവർ തന്നെയാണ്. അതായത് ഭാര്യയുടെ അമ്മയും സഹോദരിയുമാണ് നേരിട്ട് വന്ന് അവരുടെ ജീവൻ അപകടത്തിലാക്കാൻ ശ്രമിക്കുന്നു. അവരെ പൈസ തട്ടിച്ചു കൊണ്ടുപോയി അവരുടെ ജീവിതം തന്നെ ഇയാൾ താറുമാറാക്കി എന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ഇത് പല മേഖലകളിലും പരാതി കൊടുത്തെങ്കിലും നടപടി ഉണ്ടാകുന്നില്ല. ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചിട്ട് നടപടി ഉണ്ടാകുന്നില്ല. ഒടുവിൽ ഗതികെട്ട് അവർ ഒരു വാർത്താസമ്മേളനം നടത്തി. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 18-ാം വാർഡ്, അതായത് കഴിഞ്ഞ തവണ സി കൃഷ്ണകുമാർ മത്സരിച്ച അതേ വാർഡിൽ ഇപ്പോൾ ഭാര്യ മിനി ആണ് മത്സരിക്കാൻ നിൽക്കുന്നത്. ആ മിനിയുടെ അമ്മയാണ് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മിനിക്കെതിരെ മത്സരിക്കാൻ ഇറങ്ങുന്നത്. ആ സ്ത്രീയെ, അതായത് വിജയകുമാരി എന്നാണ് പേര്, ഈ വിജയകുമാരിയെ കഴിഞ്ഞ ദിവസം കാറടിച്ച് കൊല്ലാൻ ശ്രമം നടന്നു എന്നുള്ള പരാതി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. കാര്യം അവരുടെ പ്രശ്നങ്ങൾ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു. ഒരു നേതാവിൻ്റെ മുഖംമൂടി വലിച്ചു കീറാൻ അവർ തയ്യാറായി. അതിൻ്റെ ഭാഗമായിട്ടാണ് വധശ്രമം ഉണ്ടായിരിക്കുന്നത്. കാറടിപ്പിച്ച് കൊല്ലാൻ ശ്രമം നടത്തിയതിനു ശേഷം ഒരു മകൾ അമ്മയെ തെറി വിളിച്ചിട്ട് പോവുകയാണ്. ഇവരാണ് നാട് നന്നാക്കാൻ ഇറങ്ങുന്നത്. പൊതുജനമൊന്ന് മനസ്സിലാക്കുക, ഓരോരുത്തരുടെയും മുഖംമൂടി ഏത് തരത്തിലാണെന്ന് ഇത്തരം സന്ദർഭങ്ങളിൽ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തൊക്കെ എതിരഭിപ്രായങ്ങൾ ഉണ്ടായാലും നമുക്ക് വ്യക്തികളാണ്, ഒരുപക്ഷെ എല്ലാ കാര്യത്തിലും ഒരുപോലെ യോജിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ചില കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകും. അത് അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, അഭിപ്രായ ഭിന്നത ഉണ്ടാകും. പക്ഷേ ബന്ധം എന്താണെന്ന് മറന്ന് ഒരു മകൾ അമ്മയെ തെറി വിളിക്കുക എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനമാണ്? ഇതാണോ കുലീനത്വം? ഈ നാട് പറയുന്ന സംസ്കാരം ഇതാണോ? ഏറ്റവും കൂടുതൽ സംസ്കാരങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും പൈതൃകങ്ങളെ ഏറ്റവും മുറുകെ പിടിക്കുകയും അച്ഛനമ്മ ബന്ധങ്ങളെല്ലാം വളരെ പവിത്രതയോടുകൂടി ഉയർത്തിക്കാട്ടുന്നവരാണ് ബി ജെ പി നേതാക്കൾ. അതിലൊരു നേതാവിന്റെ പ്രവർത്തനങ്ങളാണ് ഈ കേട്ടത്. എന്തായാലും ആ പ്രതികരണം കേൾക്കാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം അവർ പാലക്കാട് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ. അമ്മ ജയിക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ല, ഞങ്ങളുടെ സ്വന്തം കുടുംബത്തിലുള്ള ആളുകൾ തന്നെ ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബം നശിപ്പിച്ചു എന്ന് മാത്രമല്ല, ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇവർ പൊതുജനങ്ങളോടും കാണിക്കുന്നത്. ഇങ്ങനെ കുടുംബം നശിപ്പിക്കുന്ന ആളുകൾ, അതായത് ഈ അമ്മയുടെ കണ്ണുനീരിന്റെ പ്രതിഷേധമാണ്. ഇങ്ങനെ കുടുംബം നശിപ്പിക്കുന്ന ആളുകൾ എങ്ങനെ നാട് സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. ഞങ്ങളെ എങ്ങനെ തകർത്തോ അതുപോലെ തന്നെ ഇവർ നാടിനെ തകർക്കും. അതാണ് ഞങ്ങളുടെ പ്രതിഷേധം. അതിനെതിരെയാണ് അമ്മ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ പോരാട്ടമാണ്. ആരോടും ഞങ്ങൾക്ക് മറ്റ് ആളുകളുമായിട്ട് യാതൊരു ഇതിൽ പ്രതിഷേധമൊന്നുമില്ല. ഇത് ബി ജെ പി എന്ന പാർട്ടിയിൽ ഇവരുള്ളത് കൊണ്ട് പാർട്ടി ഇവരെ സംരക്ഷിക്കുകയാണ്. ഇവർ ചെയ്യുന്ന എല്ലാ അതിക്രമങ്ങൾക്കും കുടുംബത്തിന് ഇതൊരു കുടുംബ പ്രശ്നം എന്നുള്ള രീതിയിലാണ് ഇത്രയും നാളും എല്ലാവരും എടുത്തിരുന്നത്. ഈ കുടുംബ പ്രശ്നത്തെ ഞങ്ങൾ ഒരു പരാതിയായി, ഞങ്ങൾ ബി ജെ പി അനുഭാവിയായിട്ടുള്ള ആളുകളായി, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അഴിമതിയും ഞങ്ങളെ ദ്രോഹിക്കുന്നതിനോടൊപ്പം എന്റെ സഹോദരിയാണ് 18-ാം വാർഡില് മിനി കൃഷ്ണകുമാർ എന്ന വ്യക്തിയാണ് 18-ാം വാർഡില് മത്സരിക്കുന്നത്. അവരുടെ ഭർത്താവാണ് ശ്രീകൃഷ്ണകുമാർ. അദ്ദേഹം മുൻ മുനിസിപ്പൽ വൈസ് ചെയർമാനും ബി ജെ പി ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ ഒത്താശയോടുകൂടിയാണ് ഇവരെ ഞങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഇനി ഇത് സഹിക്കാൻ കഴിയില്ല. ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോയാൽ നാടിന് തന്നെ ഇത് ആപത്താണ്. ഞങ്ങൾ സഹിച്ച് സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ചു. ഇത് ഞങ്ങളുടെ പ്രതിഷേധമായിട്ടാണ് ഇത് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് അറിയിക്കണം. 19-ാം തീയതിയാണ് അമ്മ നാമനിർദ്ദേശ പത്രിക മുനിസിപ്പാലിറ്റിയിൽ സമർപ്പിച്ചത്. ഞങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും അറിയില്ല. ഇലക്ഷൻ സംബന്ധിച്ചിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇന്നലെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വച്ചിരുന്നു. ഈ സൂക്ഷ്മ പരിശോധനയ്ക്ക് ഞാൻ
മുനിസിപ്പാലിറ്റിയിൽ അമ്മ അമ്മയ്ക്ക് കാലുറിയാത്തതുകൊണ്ട് ഞാനാണ് പോകും. അവിടെ എത്തിയപ്പോ അമ്മയ്ക്ക് വേണ്ടി നാമനിർദ്ദേശം ചെയ്ത ആനന്ദൻ എന്ന വ്യക്തിയെ ഈ ഇദ്ദേഹവും കൃഷ്ണകുമാറും എന്റെ സഹോദരി മിനിയും പിന്നെ അതിന് കൂട്ടു നിൽക്കുന്ന ഇവരുടെ എല്ലാ അഴിമതിക്കും കൂട്ടു നിൽക്കുന്ന അഡ്വക്കേറ്റ് ഈ കൃഷ്ണദാസ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഇദ്ദേഹവും കൂടി ചേർന്നിട്ട് ഈ നാമനിർദ്ദേശകനെ പിടിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും അവിടെ കൊണ്ടുവരികയും ചെയ്തതായിട്ട് എനിക്ക് ഒരു അറിയിപ്പ് കിട്ടി. അതനുസരിച്ച് അദ്ദേഹം അവിടെ ഒരു അഫിഡവിറ്റ് സമർപ്പിക്കുകയുണ്ടായി മുനിസിപ്പാലിറ്റിയിൽ. ഈ അഫിഡവിറ്റ് അദ്ദേഹം എങ്ങനെ സമർപ്പിച്ചു? അദ്ദേഹം അവിടെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിന് ഞങ്ങളെ അറിയില്ല. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ഒപ്പിട്ടു കൊടുത്തതെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്ന്. അങ്ങനെ ഞങ്ങളെ അറിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് നാമനിർദ്ദേശക പത്രികയ്ക്ക് വേണ്ടിയിട്ടാണ് ഒപ്പിട്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഞങ്ങള് അദ്ദേഹത്തെ കൊണ്ട് ആരോ റെക്കമെൻഡേഷൻ ചെയ്തിട്ട് അദ്ദേഹം വന്ന് ഒപ്പിട്ടതാണെന്ന് പറയും. ഈ വഴിയിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒപ്പിട്ട് കൊടുക്കാമെന്നുള്ളതാണോ എല്ലാവരും? ഇത് മിനിയുടെ സഹോദരിയായ പ്രീതി സേതുമാനന്ദവനാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. ഒപ്പം അമ്മയും ഉണ്ടായിരുന്നു. ഇത് കേട്ടില്ലേ, ഒരു ദയനീയ അവസ്ഥയാണ്. സ്വന്തം പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ അവർ തെരഞ്ഞെടുപ്പിൽ പ്രതിഷേധവുമായി മത്സരിക്കുകയാണ്. ജയിക്കാനോ ഒന്നിനും വേണ്ടിയല്ല, തങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു നേതാവ് മുഖേന അനുഭവിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ വേണ്ടി ഒരു പ്രതിഷേധ മത്സരം. മകൾക്കെതിരെ സ്വന്തം അമ്മ മത്സര രംഗത്ത് ഇറങ്ങേണ്ട ഗതികേട്. കേരളത്തിലാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. ഉത്തരേന്ത്യയിലാണ് ഇതൊക്കെ നടന്നിരുന്നതെങ്കിൽ ഉടനെ പറഞ്ഞേനെ. ഉത്തരേന്ത്യയിൽ നോക്കി എല്ലാവരും ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുന്നു എന്നുള്ള കാര്യം. ഈ നാട്ടിൽ ചില കപടമുഖങ്ങളുടെ പ്രവർത്തനം എത്രത്തോളം ഉണ്ടെന്ന് ഇത്തരം വിഷയങ്ങൾ തുറന്നു കാട്ടപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് സ്വന്തം വീട്ടിലുള്ളവരെ പരിഗണിക്കാൻ കഴിയാത്ത ഇവർ ഈ നാട്ടിലെ മറ്റുള്ളവർക്ക് ജനസേവനം ഏർപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇവരൊക്കെയാണ് നാടിനെ നയിക്കുന്നുണ്ടെങ്കിൽ അവിടെ വളരെ ഗുണമുണ്ടാകുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഈ പരാതികൾ കേട്ടിട്ട്, അല്ലെങ്കിൽ ആ പാവപ്പെട്ടവരുടെ പരിഭവം കേട്ടിട്ട്. തട്ടിക്കാൻ നോക്കുകയാണ്, അവരെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്, വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു, തെറി വിളിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ഒരു അമ്മയാണ്. എന്നിട്ട് രാവിലെ ജനങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ വളരെ പ്രസന്നമതരായി ചെന്നിട്ട് ഞങ്ങൾ വളരെ മാന്യരാണ്, അല്ലെങ്കിൽ ആദർശ ധീരന്മാരാണെന്നൊക്കെ പറയാൻ ലേശമെങ്കിലും ഉളുപ്പുണ്ടോ ഈ പറയുന്ന കൃഷ്ണകുമാറിനോ ഭാര്യ മിനിക്കോ? നിങ്ങളുടെ അമ്മയെ ഈ രീതിയിലാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഒരു അധികാരം കിട്ടിയാൽ ഈ നാടിനെ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും കൈകാര്യം ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾ കാണിക്കുന്നവർക്കെന്നും ഒരു തരത്തിലും ഇവരെ അംഗീകരിക്കാൻ പാടില്ല എന്ന് തന്നെ. ഇവരെ എന്നും ജയിപ്പിക്കാൻ യോഗ്യരല്ല. ഇവർ ജയിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള പ്രവർത്തനമായിരിക്കും? വീട്ടിൽ ചെല്ലുന്നവരടുത്ത് രാജമുട കാണേണ്ടി വരും, അതായിരിക്കും അവസ്ഥ. അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെ ഇങ്ങനെ നാമാവിശേഷമാക്കാൻ ശ്രമിക്കുന്നവർ ഏത് തരത്തിലാണ് ഒരു അധികാരം കിട്ടിയാൽ ആ നാടിനെ ആക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കേവലം നമുക്കൊന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ആ നിലയ്ക്ക് നോക്കുമ്പോൾ മിനി ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഒരിക്കലും നീതി ലഭിക്കാത്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ അവർക്ക് സ്വന്തം അമ്മയെ അപായപ്പെടുത്തേണ്ട തരത്തിലുള്ള ഇത്രയും വിദ്വേഷം മനസ്സിൽ സൂക്ഷിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അവരെ രാത്രി ഇത്രത്തോളം തെറി വിളിച്ചതിന് ശേഷം ഒരു മകൾ ഒരു ഉളുപ്പമില്ലാതെ വീണ്ടും മത്സര രംഗത്ത് ജനങ്ങളോട് പോയി നിന്ന് ഞാൻ മാതൃകയായ സ്ത്രീ എന്ന് ചൂണ്ടിക്കാട്ടി വോട്ട് ചോദിക്കുകയാണ്. എന്തോ ആയിക്കോട്ടെ, എന്തൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ അവഗണിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കാം. സ്വന്തം അമ്മയാണ്, എതിരഭിപ്രായമുണ്ടെങ്കിൽ മിണ്ടാതിരിക്കാം, പക്ഷേ അവഹേളിക്കരുത്. അവഹേളനയുടെ ഏറ്റവും കൊടുമുടിയിലേറിയപ്പോഴാണ് അവർ ഇത്തരത്തിൽ പ്രതിഷേധവുമായി വന്ന. അല്ലാതെ ഒരു മകൾക്കെതിരെ ഒരിക്കലും ഒരു മാതാവ് ഇത്തരത്തിൽ പ്രവർത്തിക്കത്തില്ല. അത്രത്തോളം ഗതികെട്ടിട്ടുണ്ടാവും. ആ ഗതികേടാണ് അവരിപ്പോൾ തുറന്നു കാട്ടുന്നത്. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ലെവലേശ മുളുപ്പില്ല. ഇത്തരത്തിലുള്ള നേതാക്കന്മാരാണ് ഈ നാട് നയിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്. ആദ്യം കൃഷ്ണകുമാർ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഒരു ചെറിയ നേതാവല്ല, ഒരു സംസ്ഥാന നേതാവാണ്. നിങ്ങളുടെ ഭാര്യയും അമ്മയും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ നിങ്ങൾക്കെതിരെ ഭാര്യയുടെ സഹോദരി ഉന്നയിച്ചിരിക്കുന്ന ആരോപണം നിങ്ങൾ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെന്നാണ്. ഇതാണോ നിങ്ങൾ പറയുന്ന സ്ത്രീകൾക്ക് കൊടുക്കുന്ന ബഹുമാനം? ഇതാണോ നിങ്ങൾ എപ്പോഴും വാദോരാതെ സംസാരിക്കുന്ന പൈതൃകം? ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഈ നാട്ടിലെ ജനങ്ങളോട് അവരെ സംരക്ഷിക്കുമെന്ന് പറയാനുള്ളത്? ഒരുപക്ഷെ ഇത്തരം വിഷയങ്ങൾ നാടറിയേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാര്യം പല പൊള്ളയായ മുഖങ്ങളെയും ജനം തിരിച്ചറിയേണ്ടതുണ്ടല്ലോ. ഈ വിഷയങ്ങളൊന്നും വലിയ വാർത്താ പ്രാധാന്യം നേടാതെ അസ്തംഭിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പോകേണ്ടതൊന്നല്ല. ശ്രീകൃഷ്ണകുമാർ ഇത്തരത്തിലുള്ള ഒരു തോന്നിവാസ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു ജനപ്രതിനിധിയായിട്ടിരിക്കാൻ ഇനി യോഗ്യനല്ല തന്നെ. അയാളെ ബി ജെ പി പുറത്താക്കി മാതൃക കാണണം. വിഷയത്തിൽ പരാതിയുമായി വി മുരളീധരന്റെ അടുത്ത് പോയിട്ടുണ്ടെന്നാണ് പ്രീതി പറയുന്നത്.
അപ്പോ വി മുരളീധരൻ ഒരു കേന്ദ്രമന്ത്രിയാണ് ആ സ്ത്രീയോട് ചോദിക്കുകയാണ് വീട്ടിലെ പ്രശ്നങ്ങൾ എന്തിനാണ് പാർട്ടിയിലോട്ട് വലിച്ചെഴിച്ചുകൊണ്ട് വരുന്നതെന്ന് പിന്നെ ബി ജെ പി അനുഭാവികളായ അവർ ബി ജെ പിക്കാരായ നിങ്ങളോടല്ലാതെ പിന്നെ ആരോടാണ് ആദ്യം പോയി പരാതി പറയേണ്ടത് അപ്പോ നിങ്ങളുടെ സമീപനം ഇതാണ് അപ്പോ അടുത്ത കാര്യമായിട്ട് അവർ നിയമപരമായി മുന്നോട്ട് പോയി അവിടെയും ഇടപെടലുണ്ടായി വേണ്ടത്ര നീതി ലഭിക്കാത്ത സാഹചര്യം വന്നപ്പോൾ അവർ പരസ്യമായി പ്രതികരണവുമായി രംഗത്ത് വന്നു അപ്പോ അപായപ്പെടുത്തുക ഇല്ലാതാക്കുക നല്ല നടപടികളാണല്ലോ സ്വീകരിച്ചു വരുന്നത് ഇത് പുറത്തുള്ള ആരെങ്കിലും ഒരാളായിരുന്നെങ്കിൽ പറയാമായിരുന്നു അത് ശത്രുക്കളുടെ ഭാഗമായിട്ട് ചെയ്തതെന്ന് ഇത് വീട്ടിലുള്ള പ്രായമായ ഒരു സ്ത്രീയെയും മകളെയുമാണ് കൊല്ലാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഇത്തരത്തിൽ ഇല്ലായ്മ ചെയ്ത് അധികാരം നേടുന്നത് എന്തിനു വേണ്ടിയാണ് ഈ നിലയ്ക്കാണോ നിങ്ങൾ ജനസേവനം നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ വാർഡിൽ ഉൾപ്പെടുന്നതാണ് നിങ്ങളുടെ അമ്മയും ഈ പറയുന്ന സഹോദരിയും അവർക്ക് നിങ്ങൾ എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ സുരക്ഷിതത്വം ഒരുക്കാൻ പോകുന്നത് ഇത്തരത്തിൽ ജയിക്കും മുമ്പേ അവരെ കൊല്ലാൻ നടക്കുന്നു അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത് നിങ്ങൾ അധികാരം കൂടി മുറുകെ പിടിച്ച് അവരെ ദ്രോഹിക്കാൻ ശ്രമിക്കും എന്തായാലും ഈ പറഞ്ഞ 18ാം വാർഡിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയുക ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധിയാണോ നിങ്ങൾക്ക് ആവശ്യം സ്വന്തം തള്ളയെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു ജനപ്രതിനിധിയാണോ നിങ്ങൾക്ക് വേണ്ടത് ഇതൊരു മാതൃകാപരമായ ഇടപെടലാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തായാലും പാലക്കാട് മുനിസിപ്പാലിറ്റിയെ സംബന്ധിക്കുന്നിടത്തോളം ശോഭാ സുരേന്ദ്രന്റെ വിഷയത്തിൽ തന്നെ കാലുവാരനും പാർട്ടിയിൽ നിന്ന് രാജിവെപ്പും വളരെ ശക്തമാണ് അതിനിടയ്ക്കാണ് ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഇത്തരത്തിൽ അമ്മ തന്നെ റിബലായിട്ട് രംഗത്ത് വരുന്നത് എന്തായാലും പാലക്കാട് ജില്ലയിൽ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ ബി ജെ പി ഭരണം പിടിച്ച ഏക മുനിസിപ്പാലിറ്റി ആയിരുന്നു ഒരുപക്ഷെ ബി ജെ പിയുടെ അഭിമാന സ്തംഭമായി കേരളത്തിൽ ഉയർത്തിക്കാട്ടിയ ഒരു നഗരസഭയായിരുന്നു അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആയിരുന്നു പാലക്കാടുള്ളത് ആ പാലക്കാട് നഗരസഭയിലെ കീ പോസ്റ്റിൽ ഇരുന്ന സി കൃഷ്ണകുമാറാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം നേരിടുന്നത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചെങ്കിലും മാന്യതയുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിഷയത്തിന് തുറന്ന് മറുപടി പറയാൻ തയ്യാറാകണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ വീട്ടിനുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നു എന്നുള്ള കാര്യം അതിന് മറുപടി പറയാതെ നിങ്ങൾക്ക് ജനങ്ങളോട് ഇറങ്ങി വോട്ട് ചോദിക്കാൻ യാതൊരു അർഹതയുമില്ല കാര്യം കരയുന്നത് നിങ്ങളുടെ ഭാര്യയുടെ അമ്മയാണ് ഈ ദ്രോഹം അനുഭവിക്കുന്നത് നിങ്ങളുടെ സ്വന്തം അമ്മയ്ക്ക് തുല്യമായ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാതെ സി കൃഷ്ണകുമാറിന് ജനങ്ങളുടെ മുന്നിൽ അന്തസ്സോടെ വോട്ട് ചോദിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്.